അയ്യോ, നടന്നു വന്ന മുതലുണ്ടിട്ടൊരു പൊന്നളിയ. ഹായ് പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മള് ഒരു ഹായ് കൊടുത്താണ്. ക്യാമറക്ക് വിളിച്ചത് കൽപ്പറ്റിയിലായിരുന്നു. കൽപ്പറ്റിന്ന് നേരെ നമ്മള് ഡെസ്റ്റിനേഷൻ പിടിച്ചു. പിടിക്കാൻ വേണ്ടി ഇപ്പൊ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5-5.5 ആയപ്പോ നമ്മള് റൈഡിങ് ആരംഭിച്ചതാണ്. ഇപ്പൊ ഏകദേശം ഒരു 6-6 സമയട്ടോ. ഇത്രയും സമയത്ത് റൈഡിന് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷൻ ഹെഡ് ചെയ്യാറായി. ഏതാണെന്നല്ല ചിന്തിക്കുന്നത് കാണിച്ചുതരാം, പറഞ്ഞുതരാം കേട്ടോ. അതാക്കണോ, ഇവിടെ ഓരോ വീട്ടുകാരും ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ടെൻറ്റ് കൊടുക്കുക, അതിന് റെൻറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങും. ശേഷം നമുക്ക് ആ ഒരു മലമുകളിൽ പോയിട്ട് ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിക്കാം. റോഡാക്കണി ഇപ്പം ഇങ്ങോട്ട് ഭയങ്കര ഓഫ് റോഡ് കേട്ടോ. പൊന്നളിയ എന്തോരം കാഴ്ച നോക്കി, എന്തൊരു കാഴ്ചേനല്ലേ. ഇവിടെ ക്രിസ്ത്യാനികൾ അധികം ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. എന്തോ ടിക്കറ്റിന്റെ ചാർജ് കാര്യങ്ങളൊക്കെ. ബസ് 100, ട്രാവലർ 70, കാറ് 40, ബൈക്ക് 20. പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയരുത്, വേസ്റ്റ് ബാസ്കറ്റിൽ നിക്ഷേപിക്കുക. ഇവിടെ ഇത്രയും വണ്ടി കേട്ടോ നമ്മളങ്ങനെ പാർക്കിങ്ങിൽ എത്തിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ സുഹൃത്തുക്കളെ എത്തിരിക്കുകയാണ്, എത്തിരിക്കുക. ഇതെന്താ മുത്തെ മഞ്ഞ കളറില്? റെന്റ് ബൈക്കല്ലേ? ഇവിടെ ഉണ്ടാവ് നമ്മളെ നാട്ടിലും കേലൊന്ന് തിരുവനന്തപുരമാണ് രജിസ്ട്രേഷൻ. അപ്പോ ഈ ഒരു കാഴ്ച നോക്കിൻ്റെ പൊന്നളിയ. ഇവിടെ 1, 2, 3, 4, 5, 6 6 ബൈക്ക് മാത്രമേ ഉള്ളൂ. ആ മലമുകൾക്ക് കയറിയിട്ട് ചക്കന്മാരൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ചില്ലാക്കാൻ പോവാണ്, പൊളിക്കാൻ പോവാണ്. നമസ്കാരം, എക്സ്പ്ലോർ വെല്ലുവിൻ്റെ കേരള യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ നല്ല കിടുക്കാച്ച ഡെസ്റ്റിനേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മളെ വണ്ടി പാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 6 ബൈക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കാണാം. നമ്മൾ വന്നിട്ടുള്ളത് വന്ന ഡെസ്റ്റിനേഷൻ എന്നുള്ളത് കുറുമ്പാലക്കോട്ട എന്ന് പറഞ്ഞ മനോഹരമായ പ്ലേസ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വൈബ്, ഈ ഒരു അന്തരീക്ഷം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന്. അല്ലേ, ഏകദേശം മോണിലിങ്ങിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 6-6.5 ആ ഒരു റേഞ്ചിലാണ്. നമ്മൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സൂര്യൻ പൊങ്ങി വരുന്ന ആ ഒരു സംഭവം കിടക്കാച്ചിട്ട് നമുക്ക് കാണാം. പിന്നെ ഇവിടെ ഉള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചാൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒന്നും നിക്ഷേപിക്കരുത്. മാത്രമല്ല ഇവിടെ പാർക്കിംഗ് ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിങ്ങിന് ഇവിടെ വരുന്നത് ബസ്സിന് 100, ട്രാവലർ ആണെങ്കിൽ 70, കാറ് 40, ബൈക്ക് ആണെങ്കിൽ 20. അല്ലേ, നിങ്ങൾ കയറട്ടെ, സെറ്റല്ലേ? ഓക്കെ. അപ്പോൾ അവിടെ എന്താക്കണോ വഴി ഗേറ്റിൻ്റെ സൈഡിലൂടെ കയറി പോകാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് കാഴ്ചകൾ, ഞങ്ങൾക്കും ഭയങ്കര ആകാംക്ഷയാണ്, ഒന്നും പറയാനില്ല. ഞങ്ങൾ നോക്കി ബാക്ക്ഗ്രൗണ്ട്, ഇവിടെ ഏത് സ്ഥലം നോക്കിയാലും ഏത് ഭാഗത്തേക്ക് നോക്കിയാലും കോടങ്ങനെ അടിപൊളിയായിട്ട് മൂടിക്കിടക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ദുൽഖർ പറഞ്ഞു മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ. മീശപ്പുലിമലയിൽ എന്നല്ല, വയനാട് റോട്ടിൽ കൂടെ തന്നെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. ആ അടിപൊളി, ഒന്നും പറയാനില്ല. എന്തായാലും അവിടേക്ക് എത്തിയിട്ട് കാണാട്ടോ സെറ്റ്. നമുക്കിങ്ങനെ ഒരു ആകാംക്ഷയാണ്, ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ആ ഒരു സ്ഥലത്തിനെ കുറിച്ചിട്ട് എന്താ പറയാ, ഒന്നും പറയാനില്ല. മണേ തണുത്തിട്ടൊന്നും പറയാനും വെക്കണില്ല. അവിടെ എത്തിയിട്ട് കാണാം സെറ്റ്. നടന്നു വന്ന മുതലുണ്ടിട്ടൊരു പൊന്നളിയ. അയ്യോ, ഇത്തിരി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പോരുന്നത്. അടിപൊളി ട്രക്കിങ് ആണ്. ഏകദേശം ഒരു 3-4 ഒരു 2-2.5 kilometer ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് ട്രക്ക് ചെയ്ത്. ഇവിടേക്ക് ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോഴുള്ള കാഴ്ച എൻ്റെ പൊന്നളിയ. ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. നിങ്ങൾ നോക്കണി ഏറ്റ മൂണ് അതിമനോഹരമായിട്ട് കാഴ്ചകൾ കാണുന്നു, അതിമനോഹരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നു. എന്തോരം കാഴ്ച നോക്കി,
ക്ലൗഡ് ബെഡ് പറഞ്ഞപ്പോൾ അത്ര പ്രതീക്ഷിച്ചില്ല, ഗൂഗിളിൽ നോക്കിയപ്പോഴൊന്നും ഇത്ര പ്രതീക്ഷിച്ചില്ല. അടിപൊളി, നല്ല മനോഹരമായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നാക്കണം. അയ്യോ, അപ്പോൾ ട്രക്കിങ്ങിൻ്റെ കുറച്ച് ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഒരു 2-2.5 kilometers ഒക്കെ ഇങ്ങോട്ട് മലമുകളിലേക്ക് ട്രക്ക് ചെയ്യണം. ട്രക്ക് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലേ, ബാക്ക്ഗ്രൗണ്ട് നോക്കി, അവിടുന്ന് എന്താ സൺറൈസും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ മഞ്ഞ് ക്ലൗഡ് ബെഡ് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടോ, അടിഭാഗം ഒന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നോക്കണേ, ആകൊരു എന്ത് പറയാൻ, എങ്ങനെ അറിയിച്ചതെന്ന് അറിയില്ല, അതിമനോഹരം എന്ന് പറയാം. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 2-3 ബൈക്ക് ആയിട്ട് ഇവർ റൈഡ് ചെയ്തിട്ട് ഇവിടെ എത്തിയിരുന്നു നമ്മുടെ ചെക്കന്മാരോട്ടോ. നിങ്ങളവിടെ സ്ഥലമാണോ? എവിടെ? മലപ്പുറവിടെ തിരൂരോ? ഞാൻ വരുന്ന വണ്ണ. യെസ്, അപ്പോൾ ഇവരാണ് നമ്മളെ മലപ്പുറക്കാരെ, എവിടെ നോക്കിയാലും മലപ്പുറക്കാരാ, എന്തു പറയാൻ. അപ്പോൾ നല്ല കാഴ്ചയാണ്, അടിപൊളി കേട്ടോ. ട്രക്കിങ് ട്രക്കിങ് ഇത്രയും ട്രക്കിങ് ചെയ്തിട്ട് വന്നിട്ടുള്ള മുതൽ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും വെറും ടിക്കറ്റിന് ഒരു പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ പാർക്ക് ഇടീന് ജസ്റ്റ് നമ്മളൊരു ബൈക്കാണെങ്കിൽ 20, പിന്നെ കാറാണെങ്കിൽ 40 rupees ആ ഒരു ചാർജ് മാത്രമേ നമുക്ക് ഈടാക്കുന്നുള്ളൂ. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പർദീസ കാണാമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, അങ്ങനെ ആ ഒരു തല തൊട്ട് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് കിടക്കട്ടോ. ഒരു ഒന്നും അടിഭാഗം ഒരു സൂചിൻ്റെ ഒരു 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 സംഭവം പോലും കാണാതെ അത്രയും അങ്ങനെ മഞ്ഞിങ്ങനെ ക്ലൗഡ് ബെഡ് ഇങ്ങനെ പരന്ന് പന്തരിച്ച് കിടക്കുകയാണ്. ഒരു ഒന്നും പറയാല്ല കേട്ടോ, മനോഹരം മനോഹരമായിട്ട് നല്ല അടിപൊളിയാണ്. പിന്നെ എന്താ വെച്ചാൽ, ഈ ഒരു മോർണിംഗിലാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതിനൊരു വൈക്ലിപ്പും കാര്യങ്ങളൊക്കെ എൻ്റെ മുഖത്തുണ്ട് എന്നറിയാം. പിന്നെ എന്താ വെച്ചാൽ, ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. 2-3 kilometers ഈ ഒരു ഭാഗത്തേക്ക് നടന്ന് കയറിയതാണ്. നല്ല കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ അറിയിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മറക്കണ്ട, വയനാട് ഈ ഒരു ബത്തേരി ഭാഗത്തേക്കൊക്കെ വരുന്നവർക്ക് നല്ലൊരു മോർണിംഗിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ മനോഹരമായ പ്ലേസാണ് നമ്മളെ കുറുമ്പാരക്കോട്ട എന്നുള്ള പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷൻ കേട്ടോ. സെറ്റ് ക്ലൗഡ് ബെഡ് കാണാൻ പറ്റാത്ത അത്രയും കോട ഇങ്ങോട്ട് ഫോഗ് ഇങ്ങോട്ട് അടിച്ചിട്ടോ. അപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, നല്ല രീതിക്ക് കോട മൂടിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾക്ക് കാണാവുന്നേ ഉള്ളൂ കേട്ടോ. നല്ല രീതിക്ക് എന്താ പറയുക, സൺറൈസ് ആ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു പോകുന്ന ഒരു കാഴ്ച നല്ല മനോഹരമായിട്ട് ഇവിടെ നിന്നാ കാണാം. ആകെ കോട മൂടിയുണ്ട്. ആ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ മുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ആ ഒരു സൂര്യൻ കണ്ടില്ലേ, ഏകദേശം ഒരു 8-8.5 സമയമായി. എന്നിട്ട് തന്നെ എന്താ പറയുക, ആ സൂര്യൻ നല്ല രീതിക്കൊന്നും ഉദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുക്ക് ആ ഒരു ഫോഗും അതുപോലെ ആ ഒരു കോടൊക്കെ മൂടിയതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. നല്ല മനോഹരമാണ് ഇവിടുന്ന് നോക്കിയാൽ കാണുന്നത്. നിങ്ങളവിടെ സ്ഥലം എവിടെ? കോഴിക്കോട്. കോഴിക്കോട്. നിങ്ങളെ പേരെന്താ? നിങ്ങളെ നിരഞ്ജൻ. നിരഞ്ജൻ എക്സ്പ്ലോറിയുമല്ലോ, ഞാൻ ഓൾ കേരള ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. നല്ലൊരു മൂഡാണ് ഇവിടെ നിന്നൊക്കെ. ട്രക്കിങ്ങും അതുവരെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയ നല്ലൊരു നല്ലൊരു അടിപൊളി സെറ്റപ്പ് തന്നെ എടുത്തു പറയേണ്ട സംഭവമാണ്. ഇവിടെ ഫോഗ് ഈ ഒരു കോട മൂടിയോണ്ടാണ് ഈ ഒരു എന്താ പറയുക വ്യൂ പോയിൻറ്റ് നമുക്ക് ശരിക്കും കാണാൻ പറ്റാത്തത്. ഒരുപാട് ആൾക്കാർ ഈ ഒരു സമയത്തും കയറി വരുന്നുണ്ട് എന്നുള്ളതൊരു ഹൈലൈറ്റാണ്. പ്രധാനമായിട്ടും ഇതിൻ്റെ മേലെ ഷോപ്പുകളൊക്കെ ഉണ്ട്, അതൊന്നും ഓപ്പൺ അല്ല തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ കോട പോയിട്ടുള്ള ഒരു വിഷ്വലി ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ക്ലൗഡ് ബെഡ് കാണില്ല കേട്ടോ. ഇപ്പോഴും എന്താണ് മനോഹരമായിട്ട് ഇങ്ങനെ പോകടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇടക്കും നിലക്കും എന്താ പറയുക, നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണും. ഇടയ്ക്കേ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അപ്പോൾ വയനാടത്ത് നല്ലൊരു വീഡിയോ വീണ്ടും വരും എന്ന് പറയാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നേരെ മലപ്പുറത്തേക്ക് നമ്മൾ പോകുന്നത്, മലപ്പുറം കാണട്ടെ. ഇനി മലപ്പുറം പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും, നേരെ പാലക്കാട് ചാടും. ആ ഒരു കാഴ്ചകളൊക്കെ എന്താ കാണാം അടുത്ത വീഡിയോയിൽ കേട്ടോ. അപ്പോൾ സെറ്റായി നിൽക്കുക, പവറേഷ് അടിപൊളി. കൽപ്പറ്റയിലെത്തി. കൽപ്പറ്റയിൽ നല്ലൊരു ഹോട്ടലാട്ടോ. 3 days ഞാൻ ഭക്ഷണം കഴിച്ചത് ഇവിടെ നിന്നാണ്. നമ്മുടെ ചെക്കൻ ഭക്ഷണം പറഞ്ഞു. എന്താണ്? പൂരി. പിന്നെന്താ പറഞ്ഞേ? മുട്ടക്കറി. മുട്ടക്കറി ഇതാക്കണം നമ്മളെ ഇക്ക. അപ്പോ
ഇവരെന്താ റൂമും കാര്യങ്ങളൊക്കെ കൽപ്പറ്റയില് സജീവാക്കി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയാ നിങ്ങളെ പരിപാടി? നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ എന്തൊക്കെയാ നിങ്ങള്, എന്തൊക്കെ ഫെസിലിറ്റീസ്? ഇവിടുത്തെ വെറൈറ്റി ആണ്, ഇവിടുത്തെ വെറൈറ്റി പറഞ്ഞോളൂ ആദ്യം. ഇവിടുത്തെ വെറൈറ്റി ബാത്ത് റൈസ്, പിന്നെ വേറെ എന്തൊക്കെയാ കൊടുക്കുന്ന, കാട പൊരിച്ചത്, ബീഫ് ചില്ലി, ചിക്കൻ ചില്ലി, പിന്നെ ചിക്കൻ ബിരിയാണി. അപ്പൊ എന്തായാലും എന്താ വെച്ചാല് ഈ കൽപ്പറ്റ വരുമ്പോ ഇവിടുന്ന് ഭക്ഷണം കഴിക്കട്ടോ. ഏകദേശം ഒരു 35 വർഷമായി ഇവര് ഈ ഹോട്ടൽ നടത്തുന്നത്. അതിന്റെ കൈപ്പുണ്ണി കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് അവരെ ആ ഭക്ഷണത്തിൽ കാണുന്നുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെയാണ്, നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കഴിക്കാട്ടോ. ഫ്രണ്ട്സ് അല്ലേ നിങ്ങളെ? ആ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാട്ടോ. എനിക്ക് വല്ല വിസിറ്റിംഗ് ബിസ്മി ഹോട്ടൽ അല്ലേ, ബിസ്മി ഹോട്ടൽ. അപ്പോ ആ ഈ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. എല്ലാ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ്. അപ്പൊ വലിയ റൂമും കാര്യങ്ങളൊക്കെ അതിനെ കൃത്യമായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരെ ഫോൺ നമ്പറിൽ വിളിച്ചാലേ കിട്ടും കേട്ടോ. സെറ്റ് കലാവിരുത്, കലാവിരുത് കണ്ടില്ലേ ഗേയ്സ്? കുറുമ്പാലക്കോട്ടെ വീട് എടുത്തു കേട്ടല്ലേ. അതൊക്കെ ചായ അടിക്കണു, പൊറോട്ട ചുടണു, ഇതിലുള്ള അവസ്ഥകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. പരിചയപ്പെടുത്തി തരാം. നല്ല മനോഹരമായ കാഴ്ചകളാണ് തത്സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. ആ മൂപ്പരെ ഞാൻ പരിചയപ്പെടും, എന്തായാലും പരിചയപ്പെടുത്തും. എണ്ണ തളിക്കുന്നു, മറിച്ചിടുന്നു. ആ ഇതൊക്കെയാണ് പരിപാടി. ആ നമ്മള് ആയി പറയുന്നത് നമ്മളെ ഏട്ടനെ പരിചയപ്പെട്ടില്ല. ഏട്ടന്റെ പേര് പറയും, പരിചയപ്പെടുത്തി കാണേ. എന്റെ പേര് അനിൽ കുമാർ. ആ ഇവിടെ എത്ര വർഷമായി? ലോട്ടറി കച്ചവടം അല്ലേ? എങ്ങനെയാണ് വയനാട്ടുകാരി, അടിപൊളിയാണോ? എല്ലാമില്ലേ. എത്ര ചായ കുളിച്ചാലും വരൂല കേട്ടോ, ചായ എടുക്കൂലെന്ന് പറയാ. അപ്പൊ എന്തായാലും നമ്മള് ഒരു ഹായ് കൊടുത്താണ്. ക്യാമറക്ക്